ഇപ്പം നമ്മളുള്ളത് ബ്ലോസം ഹിൽ റിസോർട്ടിലാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതായത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഓഫ് റോഡൊക്കെ പോയത് നമ്മൾ ഈ റിസോർട്ടിൽ നിന്നാണ്. പക്ഷേ അന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ റിസോർട്ടിനെ കാര്യമായിട്ട് പരിചയപ്പെടുത്തിയിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ റൂമും ഇവിടുത്തെ വ്യൂവും ഇവിടുത്തെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങളെയൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം നമ്മുടെ വ്യൂവിൽ നിന്ന് തന്നെ കടക്കാം. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോസം ഹില്ലിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ചക്രമുടി എന്ന് പറയുന്ന മൗണ്ടനാണ്. ആ മൗണ്ടനിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈംബ് ചെയ്ത് കയറാൻ പറ്റും. ഇപ്പോൾ ഫുള്ള് മിസ്റ്റ്, എന്താ പറയുക, മിസ്റ്റ് ഇതായി നിൽക്കുകയാണ്. ആ മൗണ്ടൻ്റെ പകുതിയോളം മിസ്റ്റ് കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ മല ബാക്കി കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാലിവ്യുണ്ട്. അതൊരു ഒരേ ഏക്കറിന് മുകളിലുള്ള ഒരു ഗാർഡനാണ്. അപ്പോൾ അതിൽ ചെറിയ ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സ്പോട്ടും കാര്യങ്ങളും ഉണ്ട്. അതിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലോസം ഹില്ലിൻ്റെ ഗാർഡനിലേക്കാണ്. അപ്പോൾ ഗാർഡനും ആ കൂടെ ഗാർഡനിൽ തന്നെ നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതായത് ചില റൈഡേഴ്സ് ഉണ്ടല്ലോ, നമ്മളെപ്പോലുള്ള ചില ആൾക്കാരൊക്കെ ടെൻറ്റ് ക്യാരി ചെയ്ത് കൊണ്ടുനടക്കുന്നുണ്ടോ. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും നല്ല സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സാറിനെ പിച്ച് ചെയ്ത് അവിടെ കിടക്കാറൊക്കെ ഉണ്ട്. സാറിന് പെട്രോൾ പമ്പൊക്കെയാണ് സാറിന് കുറേ ആൾക്കാർ യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ നമുക്ക് വരുന്ന റൈഡേഴ്സിന് ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഗ്രാസ് ലാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗാർഡനിലൂടെ കടന്ന് ചെന്ന് നമുക്ക് ഗ്രാസ് ലാൻഡ് ഒന്ന് കണ്ടു നോക്കാം. അതേപോലെ ഇന്ന് അവിടെ ഓൾറെഡി ഒരു ടെൻറ്റ്, ഒരു മച്ചാൻ പിച്ച് ചെയ്തിട്ടുണ്ട്. മോജ ട്രൈബ് കോഴിക്കോട് നിന്ന് വന്നതാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ ടെൻറ്റും പുള്ളിയുടെ വണ്ടിയും ആ സ്പേസൊക്കെ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ടെൻറ്റ് മടക്കിക്കഴിഞ്ഞു. മടക്കിക്കഴിഞ്ഞാൽ ടെൻറ്റ് കണ്ടേ പാക്ക് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുള്ള കണ്ടില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ റൈഡേഴ്സിന് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ ഡെക്കാത്തലോൺ കോഴിക്കോട് ഉണ്ടല്ലേ ബ്രോ, കോഴിക്കോട്, തൃശ്ശൂർ, നമ്മുടെ എറണാകുളത്ത് കളമശ്ശേരി, പിന്നെ നമ്മുടെ എറണാകുളത്ത് തന്നെ വൈറ്റിലെടുത്ത്, അതുപോലെ തന്നെ കോട്ടയത്ത്, അങ്ങനെ കുറേ സ്ഥലത്ത് ഈ ഡെക്കാത്തലോൺ ഉണ്ട്. ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം ഇങ്ങനെ ക്യാമ്പിങ്, റൈഡിങ്, സോറി റൈഡിങ് അല്ല, സൈക്ലിങ്, അങ്ങനെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഐറ്റംസ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. ഈ ടെൻറ്റ് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പ് സൈറ്റിലുള്ളതും ഗസ്റ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതും സെയിം ടെൻറ്റ് തന്നെയാണ്. അപ്പോൾ മച്ചാനെ ഒന്ന് പരിചയപ്പെടുത്താം. മച്ചാനെ പറയേ, പേരെങ്ങനെയാണ് പറഞ്ഞോ? അനുരാജ്. മച്ചാൻ വന്നേക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് മോജ ഡ്രൈവ് ചെയ്യുന്ന പുള്ളി ബൈക്ക് ഓടിച്ച് വന്ന് ഇവിടെ ടെൻറ്റുമായിട്ട് പിച്ച് ചെയ്ത് കിടന്നിട്ട് പുള്ളി നിന്ന് തിരിച്ച് പോവാണ്. അതുപോലെ തന്നെ കൂടെ വേറെ ആളുണ്ട്. ഹായ്. ഇപ്പം നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ സ്പെൻഡ് ചെയ്ത റൂമിലേക്ക്. അപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റെപ്പൊക്കെ ഉണ്ട് നടന്ന് കയറാനായിട്ട്. നിങ്ങൾക്ക് ബോഡി വെയ്റ്റൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. രണ്ട് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളെ കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറയ്ക്കാം. പിന്നെ ഇവിടെ നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് റൂമിലേക്ക് എത്തിക്കാനായിട്ട് ജീപ്പ് സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം പ്രീമിയം റൂമാണ്. നമുക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ വിൻഡോയ്ക്കൂടെയുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം സുഖമായിട്ട് ഇവിടെ തന്നെ കിടന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ക്യാമറയിൽ അത്രയും വ്യക്തമായിട്ട് വ്യൂ കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ട് വ്യൂ കാണിച്ചു തരാം. പ്രോപ്പർട്ടിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സൺസെറ്റ് ഈ റൂമിൻ്റെ ബാൽക്കണി ഇരുന്ന് തന്നെ കാണാം. പുറത്തേക്ക് ഇറങ്ങിയാൽ പ്രോപ്പർട്ടിയിൽ എവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് സൺസെറ്റ് കാണാം. ഫ്രണ്ടിൽ കാണുന്ന ചക്രമുടി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ട്രക്കിങ്ങും അപാര ട്രക്കിംഗ് തന്നെയാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ തന്നെയാണ് നമ്മളിത് ചെയ്യണത് അവരുടെ അണ്ടറിൽ. അപ്പോൾ അതിനുള്ള പാസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ മുൻകൂട്ടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വരുന്ന ഗസ്റ്റിനെല്ലാം അത് നമ്മൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്.
അപ്പോൾ നമ്മുടെ ബ്ലോസം ഹില്ലിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു എപ്പിസോഡ് കൂടി ഉണ്ടാവും. അത് നമ്മളിവിടെ നിന്ന് പോകുന്ന മറ്റൊരു ലോക്കൽ റൈഡ് കൂടിയാണ്. അതും അങ്ങനെ അധികം ആരും പോകാത്തൊരു സ്പോട്ടാണ്. ആ സ്പോട്ടൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോസം ഹില്ലിൻ്റെ എപ്പിസോഡ് തീരുവാണ്. പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന എല്ലാ റിസോർട്ടും ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആയിരിക്കും. ഇവിടെ ബ്ലോസം ഹില്ലിലെ റൂമിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 4,500 വരും. അത് നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു പ്രൈസിലൊക്കെ നമുക്ക് എടുത്തു തരാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ആർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ഇക്കോ വെഞ്ചേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ട്രാവൽ സ്പിരിറ്റ് ടൂർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഓഗസ്റ്റ് ഹോളിഡേയ്സും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിവ് അവേ ഒരുക്കുന്നുണ്ട്. അത് പുതിയ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്ലിമെൻ്ററി ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ അത് മിസ് ചെയ്യാതിരിക്കുക, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, ബൈ എവരിവൺ, ലവ് യു ഓൾ.